ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്രീൻ വൈബ്സ്. ഗ്രീൻ വൈബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടിരുന്നത് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിനെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരിക. അതിനു മുന്നേ, ഗ്രീൻ വൈബ്സ് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തതിൽ ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് എൻ്റെ മണി പ്ലാന്റ് ആണ്. കൂട്ടത്തിലൊരു ഫിലോഡെൻഡ്രോണുണ്ട്. ആദ്യമൊക്കെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തതൊന്ന് കാണാം. നമ്മൾ ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു മുന്നേ. അതിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ ഓരോ പ്ലാന്റിൻ്റെയും എങ്ങനെയാണ് ഉണ്ടാക്കിയത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണം. ഇതാണ് ഫസ്റ്റ് മണി പ്ലാന്റ്. ഇതെല്ലാം ഇന്നർ പോട്ടിലാണ്, കയർ ചുറ്റിയ പി വി സി പൈപ്പിലാണ് കയറ്റിയിട്ടുള്ളത്. അതിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ബുഷിയാക്കി നിർത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ആള് ഇതാണ്, അടുത്ത മണി പ്ലാന്റ്. ഇത് ഫിലോഡെൻഡ്രോൺ ഗ്രീനാണ്. ആളിങ്ങനെ പിടിച്ചു കയറി വരുന്നുള്ളൂ. അല്ല, പ്രത്യേകത എന്താ വെച്ചാൽ ഇലകൾ തീരെ കൊഴിയില്ല, നല്ലൊരു ബുഷി നാച്ചുറൽ ഇങ്ങനെ പോകും. ഇതിപ്പോൾ ഈ ഒരു പൈപ്പ് മൊത്തമായിട്ട് ഇനി ഒരു ഗ്രീൻ ഇങ്ങോട്ട് ഗ്രീൻ റൗണ്ടിൽ ഇങ്ങനെ നിൽക്കും. അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇൻഡോർ പ്ലാന്റിലെ ആദ്യ സെറ്റ് ഇവരാണ്. ലോക്ക്ഡൗൺ സമയത്ത് ചെയ്തു തുടങ്ങിയതായിരുന്നു. ഇതെല്ലാം ഇന്നർ പോർട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പ്ലാന്റ് ഒരു ബ്ലാക്ക് ഇന്നർ പോർട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് പോർട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. പ്ലാന്റ്സ് എല്ലാം നമ്മൾ അത് എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയാം. നമുക്ക് പല രീതിയിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ടവർ പോലെ ചെയ്യാതെ ബുഷിയായിട്ട് നിർത്താം. ബുഷിയായിട്ട് നിർത്തുമ്പോൾ പൊതുവേ സ്റ്റാൻഡിലൊക്കെ വെക്കുമ്പോഴാണ് ഭംഗി. ഇതുപോലെ ഇങ്ങനെ എടുത്ത് കാണിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പി വി സി പൈപ്പിൽ നമ്മൾ കയർ, സാധാ ചൂടിക്കയറാണ് ചുറ്റിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് നല്ല പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ പി വി സി പൈപ്പാണ്. ഇതിലൊക്കെ ഇതിങ്ങനെ പിടിച്ച് കയറി വരികയാണ്. നല്ലൊരു പിടുത്തം കിട്ടും. പിന്നെന്താ വെച്ചാൽ നമ്മൾ നനയ്ക്കുന്ന സമയത്തും ഒരു നനവും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഇൻഡോർ വെച്ചിരിക്കുന്ന ഷെഫ്ലോറ പ്ലാന്റ് ആണ്. റബ്ബർ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഷെഫ്ലോറ പ്ലാന്റ് തന്നെയാണ്. ഇതും നല്ല ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയ പറഞ്ഞിട്ട് പക്കാ തണലാകി കഴിഞ്ഞാൽ ഗ്രീൻ കളർ ഇതുപോലെ കയറി വരും. ഇതിപ്പോൾ ഞാൻ തിരിച്ച് വെച്ചതായിരുന്നു, ഉള്ളിലോട്ടായിരുന്നു ആ വശം ആദ്യം. ഇതും മറ്റൊരു ഷെഫ്ലോറ പ്ലാന്റ് ആണ്. ഇതെല്ലാം ബാൽക്കണിയുടെ രണ്ട് സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല ഈ ഒരു ഗ്രീൻ കളറും ഗ്രീനും അതുപോലെ തന്നെ ഒരു യെല്ലോ കളറും ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആട്ടോ. നമ്മൾ വൈറ്റ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ തന്നെ നല്ലൊരു ലുക്കുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഷെഫ്ലോറ പ്ലാന്റ് അഥവാ റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്ത പ്ലാന്റ് നമ്മുടെ ZZ മിനിയേച്ചറാണ്. നമ്മൾ ZZ മിനിയേച്ചറിൻ്റെ വീഡിയോയും ചെയ്തതാണ്. അതിൽ ആ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ്. അന്ന് ദേ ഈ ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഈ ഒരു ലീഫൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ലൈറ്റ് ഗ്രീനിൽ നിൽക്കുന്നതെല്ലാം പുതുതായിട്ട് വന്നതാണ്. ഇതുപോലെ ഒരു വൈറ്റ് ബോർഡിൽ ഡയറക്റ്റായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ZZ മിനിയേച്ചർ ഇൻഡോർ വയ്ക്കാൻ നല്ല പ്ലാന്റാണ്. കാരണം അത് നല്ല ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റിൽ ആയാലും ഇനിയിപ്പോൾ തീരെ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. കുറച്ച് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഷൂട്ടുകൾ ഇങ്ങനെ ഇടയ്ക്ക് കിട്ടും. ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ലൈറ്റ് ബാൽക്കണിയിൽ ലൈറ്റ് കിട്ടുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ ഷൂട്ട് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഉള്ളത് നല്ല ഡാർക്ക് ഗ്രീനിൽ വരും. അടുത്തതായിട്ട് ഞാൻ കാണിച്ചത് എൻ്റെ ഫിലോഡെൻഡ്രോൺ ബ്ലാക്ക് കാർഡിനൽ പ്ലാന്റ് ആണ്. ഇൻഡോറിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഫിലോഡെൻഡ്രോൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒന്നാമത് ഈ ഒരു ലീഫിൻ്റെ കളറാണ് നല്ല ബ്ലാക്ക് കളറിൽ. പുതുതായിട്ട് വരുന്ന ലീഫിനാണ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ കിട്ടുന്നത്. പക്ഷേ മെച്ചുർ ലീഫിന് അതിങ്ങനെ ആ ബ്ലാക്ക് കളർ കുറച്ച് കുറഞ്ഞെങ്കിൽ പോലും ഒരു ഡാർക്ക് ഗ്രീന്, ഒരു ബ്ലാക്ക് കളർന്നിട്ടുള്ളൊരു ഗ്രീൻ കളറോടുകൂടി നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതിങ്ങനെ സൈസ് ലീഫെല്ലാം നല്ല സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നല്ല ഹേർട്ട് ഷേപ്പിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ലീഫുകളാണ്.
നല്ല വൈറ്റ് പോർട്ടലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇന്നർ പോർട്ടലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉള്ളിലൊരു ബ്ലാക്ക് ഇന്നർ പോർട്ട് ഉണ്ട്, അതിലിങ്ങനെ നമ്മളിങ്ങനെ താങ്ങ് കൊടുത്തിട്ടാണ് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇൻഡോറിൽ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു താങ്ങിന് നല്ല വലുപ്പമുണ്ട്, അതുവരെ ഇത് പൊക്കി കൊണ്ടുവരണം. ഇതാണ് എൻ്റെ ഫിലോഡെൻഡ്രോൺ ബ്ലാക്ക് കാർഡിനൽ. ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇത്ര ഉയരം വയ്ക്കാതെ ഈ ഒരു ഹേർട്ട് ഷേപ്പ് ലീഫ് അല്ലാതെ തന്നെ കുറച്ചൊരു ലോങ് ലീഫ് ആയിട്ടുള്ള ഒരു ടൈപ്പും കൂടി ഉണ്ട്. അത് ഞാൻ ഇൻഡോർ വെച്ചിട്ടില്ല, അത് ഔട്ട്ഡോർ ആണ്. അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കാണിച്ചു തരാം. ഇതെല്ലാം ബാൽക്കണിയുടെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ്. അഗ്ലോണിമ വൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക്ക്, അതിന് ഇപ്പോൾ ചെറിയ ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചിരിക്കുകയാണ്. ഗ്രീൻ ബൗള്, പിന്നെ നമ്മുടെ സിങ്കോണിയ ഉണ്ട്. സിങ്കോണിയോ എല്ലാം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ആവശ്യത്തിന് ലൈറ്റും ഒക്കെ കിട്ടുന്നൊരു ഏരിയ ആയതുകൊണ്ട് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സിങ്കോണിയം തന്നെ നല്ല ഒരു എന്താ പറയുക, ആവശ്യത്തിന് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കളറാണ്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. സാൻസ്വേരിയ സിൽവർ, ഇതെല്ലാം സിൽവർ ഗ്രീൻ മിനിയേച്ചർ. ഒരു ലോങ് പോർട്ടിലാണെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മണി പ്ലാന്റ് ചെറിയ പോർട്ടിൽ ചെയ്തതാണ്. സെറ്റ് സെറ്റ് നമ്മൾ ഇത് ആദ്യം കണ്ട സെറ്റ് സെറ്റാണ്. ഇതതുപോലെ തന്നെ ചെറുത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഏതൊരു ഇൻഡോർ പ്ലാന്റും സെറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനത്തെ പോർട്ടിലാണ് നമ്മൾ വെക്കുന്നത് അനുസരിച്ചിട്ട് ആ പ്ലാന്റിൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറും. നമ്മളിപ്പോൾ സാധാരണ ഒരു പോർട്ടിൽ വെച്ചതിനേക്കാൾ നല്ലത് നല്ല വൈറ്റ് കളറിലൊക്കെ ഉള്ള നല്ല പോർട്ടിൽ വെക്കുന്ന സമയത്ത് ആ ഒരു പ്ലാന്റിൻ്റെ ഒരു ലുക്ക് തന്നെ മാറുന്നത് കാണാം. അപ്പോൾ ഇതിലൊക്കെ വെച്ചതിന് ശേഷം ഇതൊക്കെ പുതിയ ഷൂട്ട് വരുന്നതാണ്. എപ്പോഴും ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം പ്ലാന്റുകൾ വെക്കാതെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക. കുറച്ച് എന്താ പറയുക, കെയർ കുറച്ച് കൊടുക്കേണ്ട തരത്തിലുള്ള കുറച്ച് പ്ലാന്റ് സെലക്ട് ചെയ്തതിന് ശേഷം അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറേ പ്ലാന്റുകൾ വെക്കുന്നതിനേക്കാളും, കാരണം ഇൻഡോർ ഔട്ട്ഡോർ പോലെയല്ല ഇൻഡോർ പ്ലാന്റ്, നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മടുപ്പ് തോന്നും. സെറ്റ് ചെയ്യുമ്പോഴല്ല നമുക്കിതിൻ്റെ ഭയങ്കര കെയർ വേണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് മടുപ്പ് തോന്നും. അപ്പോൾ ആ ഒരു മടുപ്പ് ഒഴിവാക്കാൻ എപ്പോഴും എന്താണ് ആവശ്യത്തിന് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാണ്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ഞാൻ ചിലപ്പോൾ കൂടുതൽ പ്ലാന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. പക്ഷേ പൊതുവെ എന്താ പറയുക, നമ്മൾ പ്ലാന്റ് കൂടുതലായിട്ട് കെയർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മടുപ്പ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഔട്ട്ഡോറത്തെ പ്ലാനല്ല, ഇൻഡോർ വയ്ക്കുമ്പോൾ ഏതൊരു സമയത്തും ഇതിനിങ്ങനെ കെയർ ചെയ്ത് ഇന്ന സമയത്ത് കുറച്ച് കുറയ്ക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞാൻ എനിക്ക് എന്നെക്കൊണ്ട് കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. മണി പ്ലാന്റൊക്കെ വളരെ ചെറിയ പോട്ടിലാണ് കേട്ടോ, ഡയറക്റ്റായിട്ട് ചെയ്തൊന്നല്ല, അതിലൊരു ചെറിയൊരു പോട്ടുണ്ട്, അതിലിറക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലൊരു പോട്ടുണ്ട്. ഏതായാലും ഇൻഡോർ പ്ലാന്റ് കാണിച്ചു തരികയാണ്. ഇൻഡോറായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ഫെലനോപ്സിസ് ആണിത്. പൂക്കൾ വന്നിട്ടുണ്ട്. ഈ ഒരു ഫെലനോപ്സിസ് ഏകദേശം പൂക്കൾ തീരാനായി. ഇതിപ്പോൾ പുതുതായിട്ട് വന്നതാണ്, വൈറ്റല്ല, ഒരു പിസ്ത കളറ്, കളറും കിട്ടുന്നില്ല, ഒരു വൈറ്റേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഒരു ഗ്രീന് കയറി വന്നൊരു പിസ്ത ഉണ്ടല്ലോ, ആ ഒരു കളറാണ് ഫെലനോപ്സിസ്. വേറെ പുറത്തുണ്ട്, നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ഓർക്കിഡ് പൂത്തതെല്ലാം കൊണ്ട് ചെയ്യണം എന്നുണ്ട്. ഇത് ഉള്ളിൽ ഇത് ഇൻഡോറായിട്ട് വെക്കുന്ന ഓർക്കിഡ് തന്നെയാണ് കേട്ടോ. ഇത് വലിയൊരു സ്പൈക്കായിരുന്നു, ഇതിൽ രണ്ട് സ്പൈക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു, ഇത് പുറത്തായിരുന്നു ആദ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൊഗെയിൻവില്ല കട്ട് ചെയ്ത സമയത്ത് ഈ ഒരു സ്പൈക്ക് അങ്ങ് കട്ട് ചെയ്തു അറിയാതെ. ഒരൊറ്റ ഫ്ലവർ മാത്രമേ പിന്നെ ഇന്ന് കിട്ടിയുള്ളൂ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു രണ്ട് സ്പൈക്കിലിങ്ങനെ നിന്നിരുന്നു. അഗ്ലോണിമ ബ്രില്യൻ്റ് ആണിത്. ഇത് സത്യം പറഞ്ഞാൽ വീടിൻ്റെ, നമ്മളിങ്ങനെ അയലൊക്കെ ഉണ്ടാവില്ലേ, ഡ്രസ്സെല്ലാം അയലിടുന്നൊരു ഏരിയയാണ്. പക്ഷെ അവിടെ നല്ല ലൈറ്റ് കിട്ടും ഇങ്ങനെ ഗ്രില്ല് വെച്ചത് കൊണ്ട്. ആ ഭാഗത്ത് സെറ്റ് ചെയ്തിരുന്നതാണ്. ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വലിയ സാൻസിവേരിയ. സാൻസിവേരിയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം. ഇവരെല്ലാം ഒന്നുകൂടി ഇന്ന് സൈസ് ആവട്ടെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ, വലിയ ലീഫോട് കൂടിയിട്ട്. വേറൊരു അഗ്ലോണിമ, അഗ്ലോണിമ ഐസ്. അടുത്തതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാദാ ഗ്രീൻ സാൻസിവേരിയാണ്.
ആൾ നമ്മളിങ്ങനെ ഇൻഡോർ പോളിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ആളുടെ ലുക്ക് അങ്ങ് മാറും കേട്ടോ. നമ്മൾ എത്ര പുറത്തുനിന്ന് എത്ര കണ്ടു കഴിഞ്ഞാലും അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത ക്രിപ്റ്റാന്തസാണ്, റെഡ് ക്രിപ്റ്റാന്തസാണ്. ഇതുപോലുള്ളൊരു വൈറ്റ് പോട്ട് കണ്ടപ്പോൾ ഒരാഗ്രഹം ഇതിലെന്തെങ്കിലും സെറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ ഓപ്പൺ ഡ്രസ്സിൽ കൊണ്ടുവച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ തൈകളാണ്. ഇങ്ങനെ വൈറ്റ് പോട്ടിൽ റെഡായി നിൽക്കുന്ന സമയത്തുള്ള ഭംഗിയുണ്ടല്ലോ, ഇത് ഫുള്ള് ഫില്ലായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ക്രിപ്റ്റാന്തസ് എല്ലാ ടൈപ്പും കയ്യിലുള്ള നാലോളം മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, അതെല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. ക്രിപ്റ്റാന്തസിൻ്റെ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് കാണണം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വലിയ ക്രിപ്റ്റാന്തസിനെ കുറിച്ചും ചെറിയ ക്രിപ്റ്റാന്തസിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണിത് റെഡ്, ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഈ ഒരു പോട്ട് ഇങ്ങനെ ഈ ഒരു പോട്ടുണ്ട് അടിയിൽ ഉള്ള നല്ലൊരു പോട്ട്, 80 രൂപയുടെ. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതേതാ പ്ലാന്റ് എന്നൊന്നും അത് സംശയിക്കണ്ട. ഇത് മോള് സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്കൂൾ അവൾ എൽ കെ ജിയിലാണ് പഠിക്കുന്നത്, അവൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അവർക്ക് ഇങ്ങനെ വിത്ത് മുളപ്പിച്ചിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ലീഫ് ഇതെല്ലാം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ പാകിയതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പ്ലാന്റ് ഇവിടെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ ദിവസം വന്ന് ഈ പ്ലാന്റ് നോക്കുന്നുണ്ട്. മക്കളെന്താ വെച്ചാൽ ചെടികൾ അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ആൾ ചോദിക്കും എത്ര ലീഫ് വന്നു, ലീഫെല്ലാം എണ്ണി നോക്കും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് കാണിച്ച കൂട്ടത്തിൽ എൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഡോർ പ്ലാന്റായിട്ട് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഗ്രീൻ വൈബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേ എത്തിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ കണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് ഗ്രീൻ വൈബ്സ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഗ്രീൻ വൈബ്സ് എന്ന എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഇറ്റ്സ് മീ അജീഷ് സൈനിങ് ഔട്ട്. താങ്ക് യു.